ലോക്ക്ഡൌൺ സമയത്ത് ജനങ്ങളോട് വീട്ടിലിരിക്കാൻ പറയുന്ന സർക്കാർ തന്നെ കൂലിയും വേലയും ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്ന ജനങ്ങളുടെ മേൽ കേരള സർക്കാർ അടിച്ചേൽപ്പിച്ച അമിത വൈദ്യുതി ചാർജിൽ പ്രതിഷേധിച്ച് കുറ്റിപ്പുറം പഞ്ചായത്ത് യൂത്ത് ലീഗ് കുറ്റിപ്പുറം KSEB ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ സമരം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് സയ്യിദ് ലുക്മാൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ശാരീരികമായും മാനസികമായും സാമ്പത്തികവുമായും ഒക്കെ പ്രയാസത്തിൽ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജ്യത്തെ ജനങ്ങൾ മുഴുവൻ. ആ ജനങ്ങൾക്ക് ആശ്വാസകരമായ ഒരു നടപടിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകൊള്ളുന്നില്ല എന്ന് മാത്രമല്ല, ജനങ്ങളെ ഏതെല്ലാം വിധത്തിൽ സഹായിക്കുന്നില്ലെങ്കിലും ദ്രോഹിക്കാൻ സാധിക്കുമെന്നുള്ള പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന കേന്ദ്ര സർക്കാർ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കോവിഡ് കാലത്ത് ജോലിയും കൂലിയും ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ തൊഴിലിലൊക്കെ എല്ലാ മേഖലയിലും ഒരു അനിശ്ചിതത്വം രൂപം കൊണ്ട ഒരു കാലഘട്ടത്തിൽ ജനങ്ങളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വൈദ്യുതി ചാർജ് വർദ്ധനവ്, അതിനെതിരെ സംസ്ഥാനമൊട്ടുക്കും കേരളത്തിലെ പൊതുസമൂഹം മുഴുവനും പ്രതിഷേധമറിയിച്ചപ്പോൾ ഒരു ജനാധിപത്യ രാജ്യത്ത് എല്ലാ പ്രതിഷേധങ്ങളെയും ധിക്കരിക്കുകയും അതിന് മുഖവിലക്കെടുക്കാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് അധികാരവുമായി മുന്നോട്ട് പോകുന്ന പിണറായി വിജയൻ സർക്കാരിനെയാണ് നമ്മൾ കണ്ടത്. നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് വിദ്യാഭ്യാസ രംഗത്തുണ്ടായ അപാകതയുടെ പേരിൽ നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തൊരു വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. തിരൂരങ്ങാടിയിൽ ഓൺലൈൻ സൗകര്യമില്ലാത്ത ഒരു വിദ്യാർത്ഥി ഇന്നലെ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യക്ക് ശേഷമാണ് ഒരു മുൻകരുതലെടുത്തത്. അതേപോലെ തന്നെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുക മാത്രമല്ല, അതിൻ്റെ പേരിൽ ദുരിതത്തിലായ സാധാരണക്കാരായ ആളുകൾ നമ്മൾ കണ്ടതാണ്. വെറും 1000 രൂപ അടച്ചിരുന്ന ഒരു സ്ത്രീക്ക് 10,000 രൂപയുടെ ബില്ല് വന്നു. പരാതിയുമായി ചെന്നപ്പോൾ നിത്യം ജോലി ചെയ്ത് 200 രൂപ സമ്പാദിക്കുന്ന ഒരു സ്ത്രീക്കാണ്, BPL കാർഡിനുടമയ ഒരു സ്ത്രീക്കാണ് 10,000 രൂപയുടെ ബില്ല് വന്നത്. KSEBയുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളെ വയറിങ്ങിൻ്റെ കുഴപ്പമാണ് എന്ന്. രാജ്യത്തെ ജനാധിപത്യ പൊതുസമൂഹം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ സർക്കാരിൻ്റെ കൊള്ളരുതായ്മക്കെതിരെ കൊള്ളക്കെതിരെ പ്രതികരിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ എല്ലാ ആളുകളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാ മനുഷ്യരും ഒറ്റക്കായി ഈ സമൂഹത്തെ ഈ കൊള്ളക്കെതിരെ സമൂഹത്തിനോട് ഒറ്റക്കെട്ടായി കൂട്ടം നിന്നുകൊണ്ട് ഈ പിണറായി വിജയൻ്റെ സർക്കാരിനെതിരെ കരിദിനമായി ആചരിച്ചുകൊണ്ട് ഈ നയങ്ങൾക്ക് വ്യതിയാനം വരുത്തണമെന്നും ഇനിയും KSEBയിൽ ഇത്തരം അപാകതകൾ ഉണ്ടാവാൻ പാടില്ല എന്നും ആഹ്വാനം ചെയ്തുകൊണ്ട് യൂത്ത് ലീഗിൻ്റെ മുഴുവനും സമരഭടന്മാർക്കും ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനും ഇവിടുത്തെ കമ്മിറ്റിക്കും ഇതുപോലെ ഒരു പ്രതിഷേധ സംഘടന ഒരു സംഗമം സംഘടിപ്പിച്ച എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ആ വ്യക്തിപരമായ അഭിവാദ്യവും പാർട്ടി മുസ്ലിം ലീഗിൻ്റെ അഭിവാദ്യവും അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഈ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. ചടങ്ങിൽ പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് KT ഹമീദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ഷമീർ തടത്തിൽ സ്വാഗതം പറഞ്ഞു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പരപ്പാര സിദ്ദീഖ്, കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി, ബീരാൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. റാഫി പകരനെല്ലൂർ, CP നിസാർ, ഷാഫി പൂങ്ങോട്ടിൽ, സക്കാഫ് തങ്ങൾ,
സജാദ്, ആബിദ് വി പി, സൈൻ തങ്ങൾ, റാഷിദ് ചെല്ലൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, Z4.